ഹായ് എവരിവൺ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ഡ്രാമ കോണ മലയാളം. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത് ലിയോൻ്റെ ഫിയറ്റിൻ്റെയും ഫ്രണ്ട്സ് കൂടിയിട്ട് അവരുടെ കുറേ ലഗേജൊക്കെ വേറൊരു വീട്ടിലേക്ക് മാറ്റാണ്. എന്നിട്ട് പറയുന്നുണ്ട് ലിയോന് ഓൾറെഡി ഒരു വലിയ വീടുണ്ട്, അപ്പോൾ ലിയോ ഇപ്പോൾ വേറെ വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു മേഡിനെ പോലും കൊണ്ടുവന്നിട്ടില്ലയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഫിയറ്റിൻ്റെ ഫ്രണ്ട്സാണ്. പക്ഷേ ഈ നിൽക്കുന്നത് ഏക്ക് എന്ന് പറയുന്നത് ലിയോൻ്റെ ഫ്രണ്ടാണ്. ഏക്കും ഏക്കിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ബോയും ഈ യെല്ലോ ഷർട്ട് ഇട്ടിട്ടുള്ളത്, അവർ രണ്ടുപേരും ട്വിൻസ് ആണ്. അപ്പം ഈ ഏക്ക് പറയുന്നുണ്ട് നീ ഉണ്ടല്ലോ നിന്റെ പണി എളുപ്പാക്കാൻ വേണ്ടിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് അല്ലേടാന്ന് ചോദിക്കുന്നുണ്ട്. ഏക്കിനാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഗൂഫി ആയിട്ട് നടക്കണതൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പം ലിയോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫിയറ്റിന് വേണ്ടിയിട്ടാണ് അവൻ വേറൊരു വീട്ടിലേക്ക് മാറിയത്. അപ്പം ഫിയറ്റ് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ അച്ഛനും പോകുമ്പോൾ നീ ആ വീട് നന്നായിട്ട് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടെ നിന്നത്, പിന്നെ നീ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിന്റെ അമ്മയ്ക്കും അച്ഛനും അത് വിഷമാവില്ലേ, നിന്റെ ഡ്യൂട്ടി അല്ലേ ആ വീട് നേരെ നോക്കേണ്ടത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ലിയോ പറയും അതിന് ഫിയറ്റ് നിനക്ക് ഇനി ആ വീട്ടിൽ വന്നാൽ നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ ആ മെയിൻ മെയ്ഡ് ഇവർ രണ്ടുപേരും കിസ് ചെയ്യണ കണ്ടല്ലോ, അപ്പോൾ ഫിയറ്റ് ആണെങ്കിൽ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇനി അവൻ്റെ അച്ഛനായിട്ട് എന്തെങ്കിലും വഴക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഫിയറ്റിൻ്റെ അവൻ ഓടിപ്പോവുക. നോർമലി ലിയോൻ്റെ വീട്ടിലേക്കാണ്, പക്ഷെ ഇപ്പോൾ അവൻ അവിടേക്ക് പോകാൻ എംബാരസ്മെൻ്റ് ആയതുകൊണ്ട് ഇനി അവൻ ലിയോൻ്റെ അടുത്തേക്ക് വരില്ല, അല്ലെങ്കിൽ ഫിയറ്റ് വേറെ എവിടേക്കെങ്കിലും പോകേണ്ടി വരും എന്നൊക്കെ ഉള്ളത് ആലോചിച്ചിട്ടാണ് ലിയോ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ്. പിന്നെ അവൻ്റെ അച്ഛന് ടെൻഷൻ ആവുമെന്നും പറയുന്നുണ്ട് ലിയോ, അതായത് ഫിയറ്റിൻ്റെ അച്ഛൻ ടെൻഷൻ അടിക്കുന്നത്. ലിയോൻ്റെ അടുത്തേക്ക് വരാൻ ഫിയറ്റിന് മടിയുമാണ്, പിന്നെ വേറെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവനെ കാണാണ്ട് അന്വേഷിച്ച് നടക്കണ്ടേ. അപ്പോൾ ഫിയറ്റ് പറയുന്നുണ്ട് അതിന് എൻ്റെ വീട്ടിൽ എന്നെ കുറിച്ച് ആർക്കും ടെൻഷനൊന്നുമില്ല, എൻ്റെ അച്ഛന് എൻ്റെ അടുത്ത് വലിയ സ്നേഹമൊന്നുമില്ല, എന്നെ എപ്പോഴും ആ വീട്ടിൽ കിട്ടിയിരുന്ന എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫിയറ്റ് ചോദിക്കുന്നുണ്ട് ലിയോൻ്റെ അടുത്ത് നിന്റെ അമ്മയ്ക്ക് വിഷമാവില്ലേ, അല്ലെങ്കിൽ അമ്മ ദേഷ്യപ്പെടില്ലേ, ഇതിനൊക്കെ കാരണം ഞാനാണെന്ന് അറിയുമ്പോന്ന്. അപ്പോൾ ലിയോ പറയുന്നുണ്ടാകുന്നു അതൊന്നും പ്രശ്നമില്ല, ഞാൻ അമ്മേനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ലിയോ ഇങ്ങനെ അമ്മേനെ കോൾ ചെയ്തതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ ലിയോ ഫിയറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഫിയറ്റിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് പെർമിഷൻ വാങ്ങിയിട്ട് തന്നെയാണ് ഫിയറ്റിനെ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് എന്ന്. എന്നിട്ട് ഈ ഫിയറ്റിൻ്റെ അച്ഛനും ലിയോയും കൂടി സംസാരിക്കുന്നതാ കാണുക. അപ്പം ഫിയറ്റിൻ്റെ അച്ഛൻ വലിയ താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുന്നത്. അപ്പോൾ ലിയോ പറയുന്നുണ്ട് അങ്കിൾ ഇവിടെ നിർത്തിയിട്ട് അവനെ എങ്ങനെ ടോർച്ചർ ചെയ്യരുത്, അവനെ ടോർമെൻറ്റ് ചെയ്യരുത്, ഞാനാണെങ്കിൽ അവനെ പണ്ടത്തെക്കാളും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് എന്ന് പറയും. അപ്പം അങ്കിള് പറയും നീ അവൻ്റെ കൂടെ നിന്നിട്ട് അവൻ്റെ ഭാഗം പിടിച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തരുത്, അവനൊരിക്കലും ഈ വീട്ടിൽ ആരെയും റെസ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാണ് ഫിയറ്റിനെ കുറിച്ചിട്ട്. ഈ കാര്യങ്ങളൊക്കെ ലിയോ ഫിയറ്റിൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ സംസാരിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫിയറ്റ് പറയുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ തളച്ചിടാനുള്ള ആഗ്രഹമേയുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. എന്നിട്ട് ലിയോ ചോദിക്കേണ്ട ഫിയറ്റിൻ്റെ അടുത്ത് ഞാൻ എന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. അപ്പോൾ ഫിയറ്റ് പറയുകയാണ് അതിന് മുമ്പ് നീ നിനക്ക് അങ്ങോട്ട് തോന്നുമ്പോൾ എന്നെ ഒന്ന് ഹഗ് ചെയ്യാണല്ലോ ചെയ്യാറുള്ളത്, ഇപ്പോൾ പിന്നെ നീ എന്തിനാ പെർമിഷൻ വാങ്ങണമെന്ന് ചോദിക്കും. അപ്പോൾ ലിയോ പറയുകയാണ് ഞാൻ ഹഗ് ചെയ്യണത് ഫ്രണ്ട്ലി ആയിട്ടാണ് നീ കരുതരുത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ അപ്പോൾ അവർ ഹഗ് ചെയ്തിട്ട് അങ്ങനെ അവർ ഫുൾ റൊമാൻറ്റിക് മൂഡിലായിരുന്നു. അപ്പോഴാണ് ഫിയറ്റിൻ്റെ ഫ്രണ്ട് വരുന്നത്. എന്നിട്ട് പറയും എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ഒരു പീസ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, അപ്പം നിങ്ങൾക്ക് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്, പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടാളും ഹംഗ്രിയാണ്, പക്ഷെ നിങ്ങൾക്ക് പിസയുടെ ആവശ്യമില്ല എന്ന്. അപ്പോൾ ഇവരെ മൂടുപോയി അവൻ വന്നപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിയോയും ഏക്കും കൂടിയിട്ട് സംസാരിക്കുക. അപ്പം ആ സംസാരിക്കുന്ന സമയത്ത് ഏക്ക് ലിയോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് തോന്നുന്നില്ലേ നീ ഫിയറ്റിനെ ഇങ്ങനെ ഒരുപാട് സ്പോയിൽ ചെയ്യാണ് എന്നുള്ളത്, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവന് വേണ്ടിയിട്ട് നിൻ്റെ സ്വന്തം ലൈഫ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുമ്പൊരിക്കല് നീ വിഷമിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വേറൊരു ബോയിൻ്റെ അഡ്രസ്സ് ചോദിച്ചത് ഓർമ്മയുണ്ടോ, അപ്പോൾ അത് നീ ഇവന് വേണ്ടിയിട്ടല്ലേ ചോദിച്ചത് എന്ന് ചോദിക്കും ഏക്ക്. അപ്പോൾ ലിയോ പറയാണ് അവൻ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല, ഫിയറ്റ് കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല, അപ്പം അതിനുവേണ്ടി ഞാൻ എത്ര വിഷമിക്കേണ്ടി വന്നാലും. അപ്പം ഏക്ക് പറയുന്നുണ്ട് നീ നിന്റെ ടിയേഴ്സ് നിന്റെ കണ്ണീര് ഒളിപ്പിച്ചിട്ട് അവൻ കരയാത്ത രീതിയിലാക്കി മാറ്റുമായിരുന്നല്ലോ എന്ന്. അങ്ങനെ ലിയോ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഏക്ക് ചോദിക്കും ആരുടെ കോളാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇത് എന്താ നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫോണിലേക്ക്? അപ്പോൾ ലിയോ പറയുന്നുണ്ട് ഞാൻ ഒരാളുടെ കോള് കാത്തിരിക്കുകയാണ്. അപ്പൊ ഏക്കിനൊരു സംശയം ഇത് ഇപ്പൊ എന്താ നടക്കുന്നത്, ഇവർ ചീറ്റ് ചെയ്യ വല്ലതാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്യാരക്ടർ ഇങ്ങനെ വരുന്നത് കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ആരാന്ന് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയിലൊക്കെ ചില ചില ക്യാരക്ടേഴ്സിനെ വെറുതെ കാണിക്കുന്നുണ്ട്, അവരുടെ ഇൻട്രൊഡക്ഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ക്യാറ്റിനെ പിടിച്ചിരിക്കുന്ന ആളാണ് പോബ്. പിന്നെ ഫിയറ്റ് അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ലിയോ ആണ് കളിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഗേള്. ഗേള് വന്നിട്ട് ഫിയറ്റിൻ്റെ അടുത്ത് ചോദിക്കും എന്തേ നീ കളിക്കാത്തതെന്ന്. അപ്പോൾ ലിയോ പറയുന്നുണ്ട് അവൻ പറഞ്ഞേക്കണത് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്നും കൂടി ചെക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ട്
ഞാനും കളിക്കാൻ റെഡിയാണ് എന്നുള്ളൊരു പോയിന്റിലെത്തിയാൽ മാത്രമേ എന്നെ കളിക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഫിയറ്റ് പറയുന്നുണ്ട് ഞാനാണ് ക്യാപ്റ്റൻ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന്. അപ്പോൾ ഈ ഗേള് പറയും, നോക്ക് ഞാനിവിടുന്ന് കുറച്ച് കാലം മാറി നിന്നപ്പോഴേക്കും ഇവിടെ ലവ് ബേർഡ്സിന്റെ ലവ് ബ്ലൂം ചെയ്തതും പ്രപ്പോസ് ചെയ്തതും ഒന്നും ഞാൻ അറിഞ്ഞില്ല, ഞാനാണെങ്കിൽ ആ വീഡിയോ ക്ലിപ്പിൽ കൂടിയാണ് ഇതൊക്കെ കണ്ടത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഫിയറ്റ് അത് ശരിയാ, നീ ഇവിടെ കുറച്ച് നാൾ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഈ ഗേള് പറയാണേ, ആ ഞാൻ കുറച്ച് നാൾ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്, ഇത്രയും കാലം ആ സ്വെറ്റി ആയിട്ടുള്ള ജേഴ്സിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ആ ഷെൽഫിൽ അടച്ച് കൂട്ടി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഓരോ പ്രാണികളും പുഴുക്കളൊക്കെയാണ് വരുന്നത്, ഇനി അതൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യണല്ലേ മാനേജർ എന്നുള്ള രീതിയിൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ഗേള് ചോദിക്കുന്നുണ്ട്, ലിയോ എന്ന് പറയുമ്പോ ഒരു പെർഫെക്റ്റ് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണ്, അപ്പം നീ അവനെ ചെറിഷ് ചെയ്തോളൂ കാരണം ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബോയ് വന്നിട്ട് പി ലിയോ എന്ന് പറഞ്ഞിട്ട് ലിയോനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ ഫിയറ്റിങ് ഇഷ്ടപ്പെടാണ്ട് നിൽക്കുന്നത്, പിന്നെ ഈ ഗേൾ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ ലിയോനെ ഇവിടെ അടുത്തുനിന്ന് സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ ആരെങ്കിലും വരും എന്ന് പറയുമ്പോഴേക്കാണല്ലോ ഈ ബോയ് വന്നത്. പിന്നെയാണ് മനസ്സിലാണത് ഇതാണ് ആ ബോയ്, ഇതിന്റെ ഇവന്റെ പേര് എന്ന് പറയുന്നത് ലിയോൺ എന്നാണ്, ഇത് ലിയോന്റെ ലിറ്റിൽ ബ്രദർ ആണ്. പക്ഷെ ഫിയറ്റിനാണെങ്കിൽ ലിയോണിനെ കണ്ടെടുത്താ കണ്ടുകൂടാ, കാരണം എപ്പോഴും ലിയോണിന് ലിയോന്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പം ലിയോണുള്ള സമയത്ത് ഫിയറ്റിന് ലിയോന്റെ അടുത്ത് അത്ര ക്ലോസ് ആവാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് ഫിയറ്റ് ഭയങ്കര ജെലസ് ആണ്. അങ്ങനെ ഇവരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കും ഫിയറ്റും അതുപോലെ തന്നെ ലിയോണും. അങ്ങനെ സംസാരിക്കുമ്പോ ചോദിക്കുന്നുണ്ട് ലിയോ, നീ ഇനിയിപ്പോ ഇവിടെ നിൽക്കുകയാണോ എന്ന് ലിയോന്റെ അടുത്ത്. അപ്പൊ ലിയോൺ പറയുന്നുണ്ട് അതെ അതെ ഞാൻ ഇനിയിപ്പോ ഇവിടെ നിൽക്കാണ് ഇവന്റെ കോളേജില്, ഇപ്പൊ ലിയോയും ഫിയറ്റും ചേർന്ന് പഠിക്കണ കോളേജില് അവിടെ തന്നെ ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ പോവാന്ന്. അപ്പം ഫിയറ്റ് പറയുന്നുണ്ട്, ഓ നീ ഇങ്ങോട്ട് വന്നല്ലേ, തിരിച്ചു വന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ലിയോൺ ആണെങ്കില് ലിയോന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഫിയറ്റിനല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ല, ഇവനേക്കാളും എത്ര നല്ല ബോയ് ഫ്രണ്ട്സിനെ ചേട്ടന് കിട്ടുമായിരുന്നു. പിന്നെ ഈ ഫിയറ്റ് നോക്ക്, നമ്മുടെ ഒപ്പം ഓടിയെത്താനുള്ള ഹൈറ്റും പോലും ഇല്ല, നീ ഇതുവരെ ഞങ്ങളുടെ അത്ര വളർന്നില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഹൈറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ കേട്ടോ, ശരിക്കും ഈ ഷോ കാണുമ്പോൾ നമുക്ക് തോന്നും ഫിയറ്റിനെ പ്ലേ ചെയ്യണ ആക്ടർ ആക്ച്വലി ഭയങ്കര ഷോർട്ടാണെന്ന്, പക്ഷെ അല്ല, ആള് തന്നെ ആവശ്യത്തിൽ അധികം ഹൈറ്റ് ഉണ്ട്, ഒരു ആവറേജ് ഹൈറ്റിനേക്കാളും ടോളാണ് ഫിയറ്റിന്റെ റോള് പ്ലേ ചെയ്യുന്ന ആക്ടർ. അപ്പം ആൾ തന്നെ ഒരു 5'11" അടുത്ത് ഹൈറ്റ് ഉണ്ട്, പക്ഷെ ലിയോ എക്സ്ട്രീംലി ടോൾ ആയതുകൊണ്ടാണ് ഫിയറ്റിനെ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നത്. പിന്നെ ഫിയറ്റ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ മുഖം വിറപ്പിച്ചിരിക്കുകയാണ്, എന്തിനാണ് ഇപ്പൊ ലിയോൺ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ലിയോ പോയിട്ട് അവന്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് അറിയില്ലേ ലിയോണ് എന്റെ അടുത്ത് അത്യാവശ്യം അറ്റാച്ച്ഡ് ആണെന്ന്, പിന്നെ നീ മനസ്സിലാക്കണ ഒരു കാര്യം, കാരണം എന്റെ അമ്മയും അച്ഛനും ഇവിടുന്ന് തായ്ലാന്റിൽ നിന്ന് പോയ സമയത്ത് അവര് പറഞ്ഞത് ഏതെങ്കിലും ഒരു കുട്ടീനെ കൂടെ കൊണ്ടുപോകണം എന്നാണ്. അപ്പൊ ലിയോൺ അവന്റെ ഹാപ്പിനെസ്സും അവന്റെ അറ്റാച്ച്മെന്റ്സ് ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മയുടെ അച്ഛനും കൂടെ പോയത്, ഇല്ലെങ്കിൽ ഞാനായിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പൊ അവനാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനെ പേടിയാണ്, പിന്നെ അവന് അറ്റാച്ച്മെന്റ്സ് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നിട്ടും അവൻ അത് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണ്, അതും അവനും അറിയാം ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പൊ ഫിയറ്റ് ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുന്നുണ്ട്. അപ്പൊ ഫിയറ്റിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിയറ്റിനെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ലിയോന്റെ അടുത്താണ്. അപ്പം ലിയോന്റെ അടുത്ത് ഫിയറ്റിന്റെ കോണ്ടാക്ട് കുറയ്ക്കുന്ന രീതിയിൽ ആരെങ്കിലും വരുന്നത് ഇഷ്ടമില്ല, അതാണ് ആക്ച്വലി ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാത്തതിന് ഒരു കാരണമുണ്ട് കേട്ടോ, അത് വരുന്ന എപ്പിസോഡ്സിൽ പറയാം. നോർമലി ഇത് ഭയങ്കര പോസസീവ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്, പക്ഷെ ഈ ഷോയില് അതിന്റെ റീസൺസ് എന്താന്ന് അവര് തന്നെ കാണിക്കും. എന്നിട്ട് ശരി നമുക്ക് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് ഇവർ കിടക്കുക, പക്ഷെ രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റണില്ല. ഈ ലിയോ ആണെങ്കിൽ ഫിയറ്റിന്റെ അടുത്ത് എങ്ങനെ ക്ലോസ് ആവും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ലിയോ അത്ര അങ്ങോട്ട് എക്സ്പ്രസീവ് അല്ല. അതേസമയം ഫിയറ്റ് ആണെങ്കിൽ ഫിയറ്റിനുണ്ട് ആഗ്രഹമുണ്ട് ഇന്റിമേറ്റ് ആവണമെന്ന്, പക്ഷെ ഫിയറ്റ് ആലോചിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ പെട്ടെന്ന് അവന്റെ അടുത്ത് പോയിട്ട് അവനെ സെഡ്യൂസ് ചെയ്യേ അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസയർ പ്രകടിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഞാൻ ഭയങ്കര ഈസിയാന്ന് വിചാരിക്കൂ എന്നൊക്കെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ സെക്സ് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് ലിയോ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഫിയറ്റ് തന്നെ ഫിയറ്റിന്റെ ഡിസയർസ് സപ്രസ് ചെയ്യാണ്. അങ്ങനെ ലിയോന്റെ ഫിയറ്റിന്റെ തമ്മിൽ കൈയ്യ് കൂട്ടിമുട്ടുമ്പോ ഫിയറ്റ് ആണെങ്കിൽ വീണ്ടും ഓക്വേർഡായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. ഫിയറ്റിനാണെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് അവന്റെ ആ ഒരു ഹോണി സൈഡ് പുറത്തു വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ലിയോന്റെ അടുത്ത് അങ്ങനെ കാണിക്കുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ലിയോണാണെങ്കിൽ ഇപ്പൊ കോളേജിൽ ജോയിൻ ചെയ്തു, അവിടെ എല്ലാരും ലിയോണിനെ ശ്രദ്ധിക്കുകയാണ്, ലിയോണാണ് പുതിയ സ്റ്റാർ അവിടുത്തെ. എന്നിട്ട് പിന്നെ ഇവരുടെ
കോളേജിലത്തെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ പോസ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിയോനെ ഇഷ്ടമായിരുന്നു, പക്ഷെ ലിയോ ഇപ്പോ നിങ്ങൾക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത ദൂരത്താണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലിയോന്റെ അനിയൻ വന്നിട്ടുണ്ട് കോളേജില്, ലിയോൺ സൂപ്പർ ഹാൻസം ആണ്, നിങ്ങളുടെ ജെൻഡറോ സെക്ഷുവാലിറ്റിയോ എന്താണെന്ന് ലിയോണിന് മാറ്റർ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാല് ലിയോൺ പാൻ സെക്ഷുവൽ ആണ്. അപ്പം ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ജെൻഡർ മാറ്റർ ചെയ്യില്ലല്ലോ, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി മാറ്റർ ചെയ്യുന്നില്ല ലിയോണിനെ സംബന്ധിച്ച്. ഇപ്പൊ പാൻസെക്ഷൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. പാൻസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാൻസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ അടുത്ത് അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളുടെ അടുത്ത്, അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ആവണമെന്ന് ഇല്ലല്ലോ, പേഴ്സണലി അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളുടെ അടുത്ത് റൊമാൻറ്റിക് ഫീലിങ്സ് വരികയാണ് ചെയ്യുക. അപ്പം ആ ആളിപ്പം ബൈസെക്ഷലോ ഗേയോ അല്ലെങ്കിൽ ലെസ്ബിയനോ ഒന്നും ആവണം എന്നില്ല, അല്ലെങ്കിൽ ഹെട്രോസെക്ഷൽ ഒന്നും ആവണം എന്നില്ല. ആ അറ്റാച്ച്മെന്റിന്റെ പുറത്താണ് അവർക്ക് ഈ റൊമാൻറ്റിക് ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യണത്. അപ്പോ അവരെ നമുക്ക് പ്രത്യേകം ഒരു ജെൻഡർ സ്പെക്ട്രത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരു ആ ജെൻഡർ സ്പെക്ട്രത്തിന്റെ പ്രത്യേകം ഒരു കാറ്റഗറിയിൽ പെടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളെയാണ് പാൻസെക്ഷൽ എന്ന് പറയണത് കേട്ടോ. അങ്ങനെ ഇവിടെയാണെങ്കിൽ ഇപ്പൊ ലിയോനെ വിട്ടിട്ട് എല്ലാവരും ലിയോണിനെ സ്വന്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ചില ഗേൾസ് ലിയോണിന്റെ കൂടെ ഏതെങ്കിലും ഗേൾ നടക്കുന്നത് കാണുമ്പം ജലസ് ആയിട്ടിരിക്കുന്നുണ്ട്, ചില ബോയ്സും ജലസ് ആയിട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഫിയറ്റ് തിരിച്ചു വരും ഈ ബാസ്കറ്റ് ബോൾ കോർട്ടില്. അപ്പം അവിടെ വെച്ചിട്ട് നേരത്തെ വന്ന ഫ്രണ്ട് എന്നെ ഇങ്ങനെ ചോദിക്കുമ്പോ പറയുന്നുണ്ട്, ഫിയറ്റ് അത് ശരി തന്നെയാണ്, ലിയോണ് ലിയോന്റെ ബ്രദർ ആണ് എന്നൊക്കെ. അപ്പൊ അവനാണെങ്കിൽ വീട് മിസ് ചെയ്യണത് കൊണ്ടാണ് അവൻ ഇങ്ങോട്ട് പോകുന്നത് എന്നാണ് പറയണത്. പക്ഷെ അവനാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇന്ററപ്ഷൻ അല്ലേ, അവൻ എപ്പോഴും ഞങ്ങളെ ഇങ്ങനെ ഞങ്ങളെയല്ല എന്നെ ഫിയറ്റിനെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നൊക്കെ ഫിയറ്റ് പറയാണ്. എന്നിട്ട് ഈ ഗേള് ചോദിക്കും, അതെയോ അവൻ നിങ്ങളെന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ ഫിയറ്റ് ആണെങ്കിൽ ആകെ മൂടിയേറ്റാ നിക്കണേ. അപ്പൊ ആ സമയത്ത് ഈ ഗേള് ചോദിക്കാണ്, എന്താ ഇപ്പൊ പ്രശ്നം, ഈ ലിയോണ് നിങ്ങളെന്നെ ശല്യപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ? അതോ ലിയോൺ എന്തേലും പ്രശ്നമുണ്ടോ, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണില്ലേ നിന്നെ ചോദിക്കുന്നുണ്ട് ഈ ഗേള്. അപ്പം ഫിയറ്റ് ആണെങ്കിൽ പറയും, അങ്ങനെയൊന്നല്ല, ഞങ്ങൾ ഇതുവരെ സെക്സ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല, പിന്നെ ലിയോന് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും അങ്ങനെയൊന്നും പറയരുത്, ലിയോ റഫ് ആണെന്നുള്ളത് സത്യമാണ്. അപ്പൊ അവനാണെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതാ. അപ്പൊ ഈ ഗേള് ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കാൻ തുടങ്ങി. അപ്പം ഫിയറ്റ് പറയാം, നീ അത് വിട്ട് കളഞ്ഞ, കുറച്ച് ബെഡ്റൂം പ്രോബ്ലംസ് അല്ലാണ്ടൊന്നുമില്ല എന്ന് പറയും. പക്ഷേ എന്നിട്ട് ഇത് ആരുടെ അടുത്ത് പറയരുത് എന്നും പറയും. പക്ഷെ ഈ ഗേൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആന്റിയുടെ അടുത്ത് പോയിട്ട് നോക്ക്, ലിയോനും ഫിയറ്റിനും കുറച്ച് ബെഡ്റൂം പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയും. അപ്പൊ ആന്റി വന്നിട്ട് ഏക്കിന്റെ അടുത്ത് ഇത് പറയും, ഏക്ക് വന്നിട്ട് അവന്റെ യങ്ങർ ബ്രദറിന്റെ അടുത്ത് ഇത് പറയും, യങ്ങർ ബ്രദർ പോയിട്ട് നാമിന്റെ അടുത്ത് ഇത് പറയും, നാം പോയിട്ട് വേറൊരു ചെക്കൻ്റെ അടുത്ത് പറയും. അങ്ങനെ എൻറ്റയർ കോളേജില് ഇത് സ്പ്രെഡായി, എന്താണ് ലിയോനും ഫിയറ്റിനും ബെഡ്റൂം ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഫിയറ്റ് ആണ് ഇത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ലിയോന് ആക്ച്വലി എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ് കോളേജിലൊക്കെ സ്പ്രെഡായിരിക്കുന്നത്. അങ്ങനെ ലിയോണ് ലിയോ ഉള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, ബ്രോ എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കാണ്ട്. അപ്പം ലിയോ സീരിയസ് ആയിട്ട് തന്നെ എങ്ങനെ ഇരിക്കും, എന്താ നിനക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബെഡ്റൂം ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടുമല്ലോ ഫിയറ്റിനായിട്ട്, നിനക്ക് ശരിക്കും ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ ഉണ്ടോ, നിന്റെ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലിയോണ്. അപ്പോ ലിയോ ചോദിക്കണ്ട, ആരാ നിന്റെ അടുത്ത് ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞേന്ന്. എന്നിട്ട് ലിയോൺ പറയും, അതെന്റെ ഒരു ഫ്രണ്ടാ, പക്ഷെ സോഴ്സ് എനിക്ക് അറിയില്ല. അങ്ങനെ ലിയോ ആണെങ്കിൽ ആദ്യം ഇത് തമാശയായിട്ട് എടുത്തത് ലിയോൺ വെറുതെ പറയാന്ന് കരുതിയിട്ട്, അത് കഴിഞ്ഞിട്ട് എല്ലാരും ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ലിയോ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പൊ ലിയോണിന് ശരിക്കും സംശയം, ഇവന് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ. പക്ഷെ ലിയോ അതിന്റെ ഇടയിൽ പറഞ്ഞുട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിയറ്റ് ഇങ്ങനെ നടന്നു വരുമ്പോ രണ്ട് ഗേൾസ് ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. അപ്പം അവര് പറയുന്നുണ്ട്, നമുക്ക് ലിയോന് അല്ലെങ്കിലും ഈ ഫിയറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, അത് ആക്ച്വലി ലിയോന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല, ഫിയറ്റ് ആണെങ്കിൽ അണ്ടർവെയർ മാറ്റുന്നത് പോലെയാണ് പാർട്ട്നേഴ്സിനെ മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ അവന് അത്രയും അധികം ആൾക്കാരനായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസേ ഇല്ലാത്ത ലിയോനായിട്ട് സെക്സിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോ എന്നിട്ട് ആ ഗേൾ എന്നെ പറയുന്നുണ്ട് അപ്പുറത്തുള്ള അതിന്റെ ഫ്രണ്ടിന്റെ അടുത്ത്, എന്തിനാണ് നീ കൺഫെഷൻ ക്ലിപ്പൊക്കെ ഇത്രയും എൻജോയ് ചെയ്ത് കണ്ടിരുന്നേന്നൊക്കെ. ഫിയറ്റിനെ ആദ്യം ഇത് കേൾക്കുമ്പോൾ വിഷമാവും എന്ന് വെച്ചാൽ അവൻ അവിടെ പോയിട്ട് ഈ ഗേളിന്റെ അടുത്ത് പറയും, എന്റെ പാർട്ട്ണർ ഉണ്ടല്ലോ ലിയോ, അവനുണ്ടല്ലോ സെക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സെൽ ചെയ്യുന്ന ആളാണ്, പക്ഷെ നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല, കാരണം അവൻ എന്റെ ആണല്ലോ, പിന്നെ അവനെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പൊ ഈ ഗേളാണെങ്കിൽ ഫിയറ്റിനെ ഭയങ്കര മോശപ്പെടുത്തി സംസാരിക്കും. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ ലിയോയും വരും. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ അവന്റെ അടുത്ത് സംസാരിക്കണമെന്ന് ചോദിക്കും. അപ്പോ ഈ ഗേള് പറയുന്നുണ്ട്, ലിയോയും ഫിയറ്റും രണ്ടുപേരും അത്യാവശ്യം ഹാർഷ് ആയിരുന്നു എന്ന്. എന്നിട്ട് ലിയോൺ നടന്നു വന്നിട്ട് അതിലൊരു ഗേളിന്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും.
അത് കഴിഞ്ഞിട്ട് ലിയോയും ഫിയറ്റും കൂടി ഇങ്ങനെ നടന്നു പോവാ. നടന്നു പോണ സമയത്ത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവർ രണ്ടാളും സംസാരിക്കുക. അങ്ങനെ ലിയോ ഫിയറ്റിന്റെ അടുത്ത് പറയാണ്, എനിക്കറിയാം നിനക്ക് ഒരുപാട് പേരിനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന്, പക്ഷെ ഞാന് നിനക്ക് ആഗ്രഹമുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. എന്റെ പെർഫോമൻസ് ചിലപ്പോൾ മറ്റുള്ളവരുടെ അത്ര നല്ലതായിരിക്കില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറയും. അപ്പം ഫിയറ്റ് പറയാണ്, ഒരിക്കലും നിന്റെ പെർഫോമൻസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതെങ്ങനെയാ സ്പ്രെഡ് ആയത് എന്ന് എനിക്കറിയില്ല. ലിയോ പറയണ്ട്, പിന്നെ അന്ന് നിനക്കാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട്, നിന്നെ വിട്ടുപോരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും, നീ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടും ആണ് ഞാൻ അന്ന് നിന്റെ കൂടെ നിന്നത്. ഇനി എപ്പോഴെങ്കിലും നമ്മൾ മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ സെക്സിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാമെന്ന് ഫിയറ്റിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ഫിയറ്റ് പറയുന്നുണ്ട്, അന്ന് എനിക്ക് വിഷമം ഉണ്ടായിരുന്നോണ്ട് മാത്രമല്ല, നീ ആയിരുന്നോണ്ടാണ് ഞാൻ എന്നെയിട്ട് അന്ന് ഇൻറ്റിമേറ്റ് ആവാൻ നിന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ ഫിയറ്റ് പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും അറിയില്ല ഇതൊക്കെ എങ്ങനെയാ സ്പ്രെഡ് ആയതെന്ന്. അതെന്താ വെച്ചാല് എനിക്ക് സെക്സിനായിട്ടൊരു ഒബ്സെഷൻ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷെ എനിക്ക് നിന്നെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിന്റെ അടുത്ത് അങ്ങനെ ഞാൻ കാണിച്ചു കഴിഞ്ഞാല് നീ ഞാൻ ഈസി ആണെന്ന് വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അവർക്ക് ഇവര് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട്. ആ സമയത്ത് തന്നെ ഇവിടെ ആരും ഇരുന്നിട്ട് ഫിയറ്റിന്റെ ആ കൺഫെഷൻ ക്ലിപ്പില്ലേ, ലിയോ കൺഫെസ് ചെയ്യണത്, അത് നോക്കിയിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് കാണുന്നുണ്ട്, നീ എന്റെ ബോയ് ഫ്രണ്ടിനായിട്ട് എന്നെ ബ്രേക്കപ്പ് ചെയ്യിപ്പിച്ചു, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടിനായിട്ട് നിന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് ആരാന്ന് നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഫിയറ്റിന്റെ രണ്ട് ഫ്രണ്ട്സും അവന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോ ഇത് നിന്റെ ഹൗസ് വാമിംഗ് ഗിഫ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫിയറ്റ് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് ഇത് എന്താന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവനറിയാം അവന്റെ ഫ്രണ്ട്സിന് അവനെ പ്രാങ്ക് ചെയ്യണ സ്വഭാവം ഉണ്ടെന്ന്. അതുകൊണ്ട് ഫിയറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ക്ലാസ്സിൽ വെച്ചിട്ട് അത് തുറക്കില്ല, വീട്ടിൽ പോയിട്ട് തുറക്കുള്ളൂ. തുറന്നിട്ട് നോക്കുമ്പോഴുണ്ടല്ലോ അതൊരു വൈബ്രേറ്റർ ആയിരുന്നു. അപ്പൊ ഫിയറ്റ് ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാ ഇവന്മാർ എനിക്ക് വൈബ്രേറ്റർ കൊണ്ടു തന്നിരിക്കുന്നത്, എന്റെ അടുത്ത് ഓൾറെഡി എന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഓർഗൻ ഉണ്ടല്ലോ എന്ന്. എന്നിട്ട് ഫിയറ്റ് ജസ്റ്റ് ഈ വൈബ്രേറ്റർ ഒന്ന് ഓൺ ആക്കി നോക്കും, നിങ്ങളുടെ എഫേർട്ട് ഞാൻ വെറുതെ ആക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫിയറ്റ് വെറുതെ ഇത് എങ്ങനെയാ സാധനം ഫങ്ഷൻ ചെയ്യണമെന്ന് ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ചെക്ക് ചെയ്യണേണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ലിയോ വരുന്നത്. അപ്പൊ ലിയോനാണെങ്കിൽ പാവം, ലിയോനാണെങ്കിൽ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ശരിയാട്ടോ, കോളേജിലത്തെ പിള്ളേര് പറഞ്ഞിരുന്നതൊക്കെ ശരിയാ, ഇവനുണ്ടല്ലോ ഇവനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റണില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവനിപ്പോ ഈ വൈബ്രേറ്റർ ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നെന്നുള്ള ചിന്തയാണ് ലിയോനുള്ളത്. അങ്ങനെ ലിയോ ചോദിക്കുമ്പോ ഫിയറ്റ് പറയണത് അത് അവന്മാര് കൊണ്ടു തന്നതാണ്, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്നൊക്കെയാണ്. പക്ഷെ ലിയോനാണെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടേനും. അങ്ങനെ ലിയോ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഫിയറ്റിന്റെ അടുത്ത്, ഇതിപ്പോ എന്തിനാണ് നീ ഇത് ഓണാക്കി നിക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയും വീണ്ടും ഒരു ഓക്വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.